ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് നടത്തുക, ആ ലക്ഷ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഒരു ചുവടുവയ്പ്പ് കൂടി നടത്തിയിരിക്കുകയാണ്. ശ്രദ്ധേയമായ ചുവടുവയ്പ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. ബില്ലുകൾ തയ്യാറാണ് എന്നും എന്നാൽ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആശങ്കകൾ ഒട്ടേറെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. പരിശോധിക്കാം നമുക്ക് എന്തൊക്കെ നല്ലതും ഒപ്പം തന്നെ വെല്ലുവിളികളും ഇതിനു മുന്നിലുണ്ട് എന്ന്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അരവിന്ദ് ബാബുവും ഒപ്പം തന്നെ പി എച്ച് സനൽകുമാറും, കേരള കൗമുദിയുടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ. ടോക്കിംഗ് പോയിൻ്റ് ഈ വിഷയത്തിൻ്റെ പല വശങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം പി എച്ച് സനൽകുമാർ, എന്ത് തോന്നുന്നു നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പുകളെല്ലാം രാജ്യമൊട്ടാകെ ഒരുമിച്ച് നടത്താൻ ഉള്ള ഒരു പരിശ്രമം, അതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ ആശങ്കയോടെ കാത്തിരുന്ന ഒരു തീരുമാനമാണ്. ഈ 1999 ആദ്യമായിട്ട് നിയമ കമ്മീഷൻ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം അത് അധികം ചർച്ചയായില്ല. പക്ഷേ 2015 അതിൽ ഈ പാർലമെൻറ്റിൻ്റെ, അതായത് മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യത്തെ പാർലമെൻ്ററി കാര്യ സമിതി ഇത് വീണ്ടും പൊടിതെട്ടിയെടുത്തു, ശുപാർശ ചെയ്തു. അവരുടെ ഒരു അജണ്ട തന്നെയാണ്. അതെ, 2017 നീതി ആയോഗ് ഇത് രാജ്യത്തിന് ആവശ്യമാണ് എന്നൊരു ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. 2017 ഈ നിയമ കമ്മീഷൻ വീണ്ടും ആവർത്തിച്ചത് ആവശ്യപ്പെട്ടു. അങ്ങനെ 2019 ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി വരുന്നത്. അപ്പോൾ ഈ ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് വരുമ്പോൾ പിന്നെ ആരും പിന്നെ ഒരു തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നതിന് ആരും എതിർക്കുന്നില്ല. കാരണം 1951 മുതൽ 1967 ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ചായിരുന്നു. നിയമസഭ ലോക്സഭ ഇലക്ഷനൊക്കെ ഒരുമിച്ചാണ് നടന്നത്. അന്ന് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ അത്ര വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഈ രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ പഞ്ചായത്ത് രാജ്യം വന്നതിന് ശേഷമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷനും അതിൻ്റെ ഭരണസമിതിയും കുറേ കൂടി പ്രാധാന്യം വന്നത്. കാരണം ബജറ്റിൻ്റെ ഒരു വിഹിതം അതിലേക്ക് പോകുന്നതുകൊണ്ട് അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് വന്നു. അപ്പോൾ അതുവരെ 1967 ഇന്ത്യയിൽ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ പ്രാദേശിക കക്ഷികൾ കൂടുതൽ ശക്തമാകുകയും കോൺഗ്രസിന് എതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ രംഗത്ത് വന്നതോടെ ഒരു ഭരണസ്ഥിരത എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി. അപ്പോൾ ഇലക്ഷൻ പല ടൈമിലായി. പക്ഷേ ഇപ്പോൾ ഈ കാര്യം വരുമ്പോൾ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ അത് നടപ്പാക്കുന്നത് മോഡിയാണ്. അപ്പം അത് ചെയ്യുന്നത്, മോഡി പറയുന്നത് ഇത് വികസനത്തിന് വേണ്ടിയാണെന്ന്. പക്ഷേ വികസനത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ മോഡിയുടെ ലക്ഷ്യം രാഷ്ട്രീയമാണോ, അതല്ല അതിനുമപ്പുറം ഇതൊരു RSS അജണ്ടയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന തർക്കത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ നോക്കിയാൽ വികസനമാണോ അല്ലെങ്കിൽ മോഡി വികസന പുരുഷനായിട്ട് വികസനമാണോ ഇതിൻ്റെ അജണ്ട? വികസനമാണെങ്കിൽ ആരും എതിർക്കുന്നില്ല. പക്ഷെ നടപ്പാക്കുന്നത് മോഡി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യം ഇതിനകത്തില്ലേ എന്ന് ചോദിച്ചാൽ ആർക്കും എതിർക്കാനും കഴിയില്ല. പിന്നെ RSS അജണ്ടയാണ് ഈ മോഡി ഗവൺമെൻറ്. 2014 വരുമ്പോൾ മുതൽ പല കാര്യങ്ങളിലും RSS അജണ്ട ഒളിഞ്ഞും തെളിഞ്ഞും മുന്നിൽ നിൽക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് GST നടപ്പാക്കുന്നു, ഒരു രാജ്യം ഒരു നികുതി. അതുപോലെ ഒരു രാജ്യത്തിൽ ഒരു ഭാഷ, ഹിന്ദി ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഭാഷ, ഒരു രാജ്യത്തിന് ഒരു നിയമം. അതിപ്പം നിയമങ്ങൾ അവർ നടപ്പാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ്, ഒരു രാജ്യത്തിൽ ഒരു സിവിൽ നിയമം. ഇതിങ്ങനെ അതുപോലെ ഒരു റേഷൻ കാർഡ്, ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, ഒരു വണ്ടി രജിസ്ട്രേഷൻ, ഇങ്ങനെ എല്ലാ കാര്യത്തിനും രാജ്യത്ത് മുഴുവൻ ഒരേ ഒറ്റ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒരു ഫെഡറൽ ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള അസ്തിത്വമുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ ഒറ്റ ഒരു തരത്തിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ ഒരു ഫെഡറൽ സ്വഭാവം, സംസ്ഥാനങ്ങളുടെ അസ്തിത്വമാണ്. അപ്പോൾ അതാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു RSS അജണ്ടയാണ്, ഒരു രാജ്യത്തിൽ ഒരു കാര്യം മതി. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഒരു പ്രസംഗിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഒരേപോലെ കേൾക്കണം, അതിനാണ് അവർ ഒരു രാജ്യം ഒരു ഭാഷ വരുന്നത്. ഇന്ത്യക്കാരൻ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്താൽ തമിഴ്നാട്ടിൽ പോകുമ്പോൾ കേരളത്തിലെ വണ്ടിക്ക് വേറെ രജിസ്ട്രേഷൻ ആവശ്യമില്ല, ഇന്ത്യയിലൊരു രജിസ്ട്രേഷൻ മതി.
ഇങ്ങനെ എല്ലാ കാര്യത്തിനും അവരത് കൊണ്ടുവരുന്നു. അതിൽ നല്ലതുമുണ്ട് മോശമുണ്ട്. ശരിക്കും ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ അധികാര കേന്ദ്രീകരണം, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്നത് കൂടും. ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള വശം അവിടെ ഹനിക്കപ്പെടും തുടങ്ങിയ ആശങ്കകൾ, അതുൾപ്പെടെയുള്ള ആശങ്കകളാണ് മുന്നോട്ട് വരുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആശങ്കകളായി കാണുന്നത്? പി സനലെ പറഞ്ഞ പോലെ തന്നെ ഈ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ യുക്തി എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ വിസ്ഡം എന്ന് പറയുന്നത് എന്താണെന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല, ആർക്കും തിരിഞ്ഞിട്ടില്ല, രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല. രണ്ടാമത് ഈ ജനാധിപത്യം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ എപ്പോഴും തെരഞ്ഞെടുപ്പ് സുതാര്യവും സ്വതന്ത്രവുമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയയെ ഏകീകരിക്കുന്നതോടെ ഇതൊരു ഏകശിലാരൂപത്തിലാകുകയും ഇതിൻ്റെ ആ ഒരു സുതാര്യത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ നിയമം നിലവിൽ വന്നാൽ, ഈ നിയമം നിലവിൽ വരണമെങ്കിൽ 18 ഭരണഘടനാ ഭേദഗതികൾ ഒക്കെ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നിയമം ഈ നിലവിൽ വന്നു കഴിയുമ്പോഴുള്ള അവസ്ഥ, അല്ലെങ്കിൽ നിയമം വന്നാലുണ്ടാകുന്ന ആശങ്കയെപ്പറ്റിയാണ് ഇവരെല്ലാം ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. ഒന്ന്, ഇപ്പോൾ ഈ നമ്മൾ നോക്കിയാൽ ഈ മുന്നണി സംവിധാനത്തിലെ ഭരണമാണ് സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒക്കെ നടക്കുന്നത്. പ്രതിപക്ഷത്തായാലും മുന്നണി സംവിധാനമാണ്. അപ്പോൾ മുന്നണി സംവിധാനത്തിൽ പറയുന്ന പോലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കും ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവർക്ക് രണ്ട് കാഴ്ചപ്പാടാണ്. ഇപ്പോൾ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടല്ല ആസ് എ ഹോൾ ഇന്ത്യ എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടിക്കുള്ളത്. അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടുകൾ ഇല്ലാതാവും എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. കാരണം പ്രാദേശികമായി ഒരുപാട് വിഷയങ്ങളുണ്ട്, ദേശീയ തലത്തിലും വിഷയങ്ങളുണ്ട്. അപ്പോൾ പ്രാദേശിക വിഷയങ്ങൾക്ക് ഒരു പ്രാധാന്യം കുറയുന്ന നിലയിലേക്ക് ഇത് വരും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ആശങ്ക. രണ്ടാമത്, ഈ പിന്നെ നിയമം കൊണ്ടുവന്നാൽ ഈ നിയമം അസച്ച് നിലവിൽ വരുമ്പോൾ ഒരു കേന്ദ്രത്തിലൊരു ഭരണ സ്ഥിരതയില്ലായ്മ വന്നാൽ, ഇപ്പോൾ 3ാം വർഷത്തിലാണത് വരുന്നതെങ്കിൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ അത് വലിയൊരു ചിലവാണല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് കുറയ്ക്കാനും ആ ചിലവ് കുറയ്ക്കുന്ന ഭാഗം വികസനത്തിന് ഉപയോഗിക്കാനും കൂടെയാണെന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മോഡി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കൺസെപ്റ്റ് അതിനാണ് അവർ സമിതിയെ നിയമിച്ചതും മറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2 വർഷം എന്ന് പറയുന്നത്, ഇപ്പോൾ 3ാം വർഷത്തിലാണ് തെരഞ്ഞെടുപ്പ്, ഈ അവിടെ ഒരു ഭരണ അസ്ഥിരത ഉണ്ടാകുന്നതെങ്കിൽ പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് 2 വർഷമേ ഉള്ളൂ. പിന്നെ ഇത് നടപ്പാക്കാൻ പോകുമ്പോൾ ഇതൊരു ഏകീകരിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ ഒരു നിയമസഭ ഒരു നിയമസഭയുടെ കാലാവധി തീർന്നാൽ ആ നിയമസഭയ്ക്ക് പിന്നെ സമയം കൂട്ടി കൊടുക്കാനൊക്കില്ല. എന്ന് വെച്ചാൽ 5 വർഷം ഇലക്ഷൻ ഈ ഡേറ്റ് തൊട്ടാണ്. അപ്പോൾ അതിന് മുമ്പേ ഒരു വർഷം മുമ്പേ കാലാവധി തീർന്ന നിയമസഭയ്ക്ക് പിന്നെ 1 വർഷം കൂടെ കൊടുക്കണ്ടേ? അപ്പോൾ ഒരുപാട് നൂലാമാലകൾ, സങ്കീർണതകളുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 29 സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ 29 സ്റ്റേറ്റ്സിലും ഒരുപോലെ തിരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ ഈ വിഷൻ. ആ ഒരു വിഷൻ നടപ്പിലായി എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിന് ഒരുപാട് കടമ്പകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 18 നിയമസഭ അല്ല സോറി ഭരണഘടനാ ഭേദഗതികൾ തന്നെ വരുത്തേണ്ടതുണ്ട്. അതിന് ഒട്ടേറെ കടമ്പകൾ ഇവർക്ക് കടക്കേണ്ടതായുണ്ട്. പാർലമെൻറ്റിലെ 2/3 ഭൂരിപക്ഷം ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഭരണകക്ഷിയിലെ തന്നെ TDP അതുപോലെ തന്നെ JDU ഒക്കെ തന്നെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർ പറയുന്നത് രാജ്യം എമ്പാടും ചർച്ച നടത്തി അഭിപ്രായം ഏകീകരിക്കണം, സമന്വയം ഉണ്ടാക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് അല്ലേ? അപ്പോൾ അത് ഒരു ഏതെങ്കിലും തരത്തിൽ ഈ മുന്നണിക്കുള്ളിൽ ഇതൊരു വിഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ശരിക്കും അതുപോലുള്ള കാര്യങ്ങൾ വെറും സാങ്കേതികത്വമാണ്. അതായത് ഈ 18 ഭേദഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ നേരത്തെ അരവിന്ദ് പറഞ്ഞ പോലെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ അനിശ്ചിതത്വമുണ്ടായി, അവിടെ ഒരു ഹങ്ങ് അസംബ്ലി ആയാൽ അടുത്ത 2 വർഷം എന്ത് ചെയ്യും? അതിന് നിലവിലുള്ള സംവിധാനത്തിൽ 6 മാസം പിന്നെ രാഷ്ട്രപതി ഇലക്ഷനും അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ നടത്തണമെന്ന്, അത് ഭേദഗതി ചെയ്യാണ് ഒരു ഭേദഗതി. പക്ഷെ അതൊക്കെ സാങ്കേതികത്വമാണ്. പിന്നെ ഇത് പാസ്സാകാൻ 3-2 ഭൂരിപക്ഷം ചില നിയമങ്ങൾക്ക് വേണം, കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ഭരണകക്ഷി അല്ലെങ്കിൽ ഇത് നടപ്പാക്കാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ മാത്രം ഹെഡേക്കാണ്. ജനങ്ങളെ സംബന്ധിച്ച് അതൊരു ഹെഡേക്കല്ല, അതൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമേ അല്ല. അതേസമയം ഇതിനകത്ത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വികസന അജണ്ടയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ അജണ്ടയാണോ ഇതിൻ്റെ പിന്നിലെന്നുള്ളതാണ്. വികസന അജണ്ടയാണെങ്കിൽ ആർക്കും തർക്കമില്ല. ഇപ്പം ഉദാഹരണമായിട്ട് വികസന അജണ്ട എന്ന് പറയുമ്പോൾ ആദ്യത്തെ 1951 ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ അന്ന് ഇലക്ഷൻ്റെ പിന്നെ നടത്തിപ്പ് ചെലവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ ചെലവും എല്ലാം കൂടി 10.45 കോടി രൂപയും ആകെ ചിലവായത്.
പ്രചരണത്തിനും എല്ലാത്തിനും കൂടി. അതേസമയം 2024 ഇപ്പോൾ ഈ കഴിഞ്ഞ മോഡി ഗവൺമെൻറ് മൂന്നാം മോഡി ഗവൺമെൻറ് വന്നപ്പോൾ ഈ പറയുന്ന സ്ഥാനത്തുണ്ടായ ചിലവെന്ന് പറഞ്ഞാൽ 120,000 കോടി രൂപയാണ് ഔദ്യോഗിക കണക്ക് പോലും. അതിൻ്റെ ഇരട്ടി വരുമെന്നാണ് അനൗദ്യോഗിക കണക്ക്. അപ്പം അത്രയും ഹ്യൂജ് എമൗണ്ട് ഈ ഒരു ഈ ഇന്ത്യയിലും മൊത്തം നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനും കൂടി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചിലവെന്ന് പറഞ്ഞാൽ 29,00,000 കോടി രൂപയുടെ അടുത്ത് വരും. അതായത് നമ്മുടെ കേരളത്തിലെ മൊത്തം സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിൻ്റെ 3 ഇരട്ടി. അത്രയും ഹ്യൂജ് എമൗണ്ടാണ് ഇതിൽ പോകുന്നത്. പിന്നെ ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഇട്ട് 2023 എത്ര ഇലക്ഷൻ നടന്നെന്ന് നോക്കിയാൽ മതി. ലോക്സഭ ഇലക്ഷൻ നടന്നില്ല, പക്ഷേ ഫെബ്രുവരിയിൽ മിസോറാമിലും അതുൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ, മെയ് മാസത്തിൽ കർണാടകയിലെ ഇലക്ഷൻ, നവംബറിൽ മധ്യപ്രദേശും രാജസ്ഥാനും ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ. ഈ സംസ്ഥാനങ്ങളിലെ ഇലക്ഷന് വേണ്ടിയിട്ട് 2 മാസമെങ്കിലും പിന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, അങ്ങനെ നോക്കിയാൽ 6 മാസം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ മാത്രം പോയി. ഒരു രാജ്യത്തിലെ വികസനം പിന്നോട്ടടിക്കാൻ ഇതിൽ കൂടുതൽ കാരണമൊന്നും വേണ്ട. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയുന്ന പോലെ ഈ പിന്നെ അമ്മമാർ പിന്നെ തുടർച്ചയായിട്ട് പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നിന്ന് തിരിയാൻ നേരില്ലെന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. എപ്പോഴും ഇങ്ങനെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. അപ്പോൾ ജനാധിപത്യത്തിന് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ് നിയമ കമ്മീഷൻ്റെ പ്രധാന ശുപാർശ. അതായത് ഇപ്പോൾ ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ അഞ്ചു വർഷത്തിൽ ഒരു തവണ 2 മാസം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിയമ കമ്മീഷൻ ശുപാർശ ചെയ്തത് ഈ സാമ്പത്തിക ചെലവും ഈ ഭരണ സ്തംഭനവും ഒഴിവാക്കണമെന്നാണ്. യെസ്, അതാണ് ഇതിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിനാർക്കും തർക്കമില്ല. അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള പോയിന്റ് ആണ് തോന്നുന്നത്. അതെ, അത് തീർച്ചയായിട്ടും അതെ, വളരെ ജെന്യൂൻ ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ 2 തരത്തിലുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ് ഈ നടക്കുന്നത്. കാരണം ഈ ദേശീയ തലത്തിലുള്ള പാർട്ടികളും സംസ്ഥാന തലത്തിലുള്ള പാർട്ടികളെ അജണ്ട വളരെ തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ സംസ്ഥാന തലത്തിലുള്ള പാർട്ടികൾക്ക് ദേശീയ രീതിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ആകത്തുകയിൽ ചിന്തിച്ചല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ആ സംസ്ഥാനങ്ങളിലെ പല വിഷയങ്ങളിലും അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ, പ്രചരണ വിഷയങ്ങൾ വ്യത്യസ്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാകുന്നത് മറ്റു വിഷയങ്ങളാണ്. എപ്പോഴും ഈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നതും ഇലക്ഷൻ കഴിഞ്ഞു വരുന്ന സർക്കാരിനും ജനങ്ങളോടൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇത് ഇതിൽ ഉള്ള ഒരു ഒരു ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി, അതായത് ഈ ഈ ഉത്തരവാദിത്തത്തിൽ ഒരു കുറവ് സംഭവിക്കും എന്നുള്ളത് വലിയ ഒരു പോയിന്റായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, ഈ വിഷയങ്ങൾ ഉയർത്തി കാണിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു അവസരം രാഷ്ട്രീയ കക്ഷികൾക്കും ഉണ്ട്. അത് അവർ ചെയ്തു കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഈ വിഷയം ഉയർത്തി കാണിക്കുവാൻ ഈ വ്യത്യസ്ത അവസരങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിക്കാൻ സാധിക്കും. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയിലും ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ഈ ജനാധിപത്യ മസാജ് ചെലവേറിയ ഒന്നാണ്. കാരണം അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന വർക്കുകൾ, അല്ലാതുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണം, ഇവയൊക്കെ ചിലവേറിയതാണ്. അതിൻ്റെ ചിലവ് കുറയ്ക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ചിലവ് കുറയ്ക്കാൻ മാത്രമായി ഈ ഇലക്ഷനെ ഏകീകരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇല്ലേ, ആ പൊളിറ്റിക്കൽ അജണ്ട പുഷ് ചെയ്യുന്നതല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ആശങ്ക. പ്രത്യേകിച്ച് RSS അതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരികയും ആ ബില്ലിനെ പിന്നെ ഈ പറയുന്ന പോലെ ഭരണപരമായി നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കുകയും വിദൂരമായി പോലും അങ്ങനൊരു സാധ്യത ഇപ്പം നിലവിലില്ല. കാരണം ഈ പറയുന്ന പോലെ കുറേ സങ്കീർണതകളുണ്ടല്ലോ, ഈ 18 ഭരണഘടനാ ഭേദഗതി, അബ്സല്യൂട്ട് മെജോറിറ്റി എന്നൊക്കെ പറയുന്നത്. ഈ കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ലാത്ത സമയത്ത് ഈ ബില്ല് പുഷ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഈ നിയമം ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും സർക്കാർ വളരെ ധൃതി പിടിച്ച് ഇതിനൊക്കെ അക്കം കൂട്ടുകയും ചെയ്യുന്നതിൻ്റെ പൊളിറ്റിക്കൽ യുക്തി, അതിൻ്റെ പിന്നിലെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ആ പൊളിറ്റിക്സിനെ പറ്റി ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ റീസണാണത്. അത് വളരെ അങ്ങനെയല്ല, ഇതിനകത്ത് ഈ തിരക്ക് പിടിച്ചെന്നുള്ളതിൻ്റെ ഒന്നുമില്ല. കാരണം 1999 മുതൽ, ഞാൻ നേരത്തെ പറഞ്ഞു, 99 മുതൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ അതേസമയം ഇതിനകത്ത് വികസനമാണോ രാഷ്ട്രീയമാണോ RSS അജണ്ടയാണോ എന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് ഏറ്റവും എല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ അജണ്ടയെ, അതിൽ തർക്കമില്ല. വികസനത്തെക്കുറിച്ചോ അതിലൊന്നും ആർക്കും ഇതില്ല. കാരണം ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഇന്ത്യയിൽ 62 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് 6 സെറ്റ് ചോദ്യാവലി അയച്ചു കൊടുത്തു ഈ ഇതേ സംബന്ധിച്ച്. അപ്പോൾ അതിൽ ഉള്ള റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, അതിൽ 47 പിന്നെ പാർട്ടികൾ മാത്രമാണ് ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്തുള്ളൂ, ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്തില്ല. ഈ 47-ൽ 32 പിന്നെ പ്രസ്ഥാനങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്.
അപ്പം 15 പേരും അതിശക്തമായിട്ട് എതിർത്തു. ആ അതിശക്തമായിട്ട് എതിർത്ത പ്രസ്ഥാനങ്ങളിൽ ഒന്ന് കോൺഗ്രസും ഒന്ന് CPM ഒക്കെ. അപ്പോൾ ഈ കോൺഗ്രസും CPM അതിനകത്ത് എതിർക്കാൻ അവർ പറഞ്ഞത് ഈ പറയുന്ന പോലെ ചിലവോ വികസനമോ ഒന്നുമല്ല. അവരുടെ ആശങ്ക 100% രാഷ്ട്രീയമായിരുന്നു. അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ അവരെന്താണ് പറയുന്നത്? അപ്പോൾ ഈ പറയുന്ന പോലെ അന്ന് ഇതിൻ്റെ സാങ്കേതികത്വം ഒന്നുമല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് അതായത് ഇതിൻ്റെ മുന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം, ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തെ ഇത് എത്രമാത്രം ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനാണ് അന്ന് ഈ 15 പാർട്ടികളിൽ CPM കോൺഗ്രസ് ഒക്കെ ശ്രമിച്ചത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താണ് BJP രാഷ്ട്രീയ താല്പര്യം എന്ന് നോക്കുമ്പോൾ, BJP രാഷ്ട്രീയ താല്പര്യം BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മോണോപോളിയാണ്. അപ്പം ആ മോണോപോളി നടപ്പാക്കാൻ BJP ഈ 2012 അവരുടെ 13 ഗോവയുടെ സമ്മേളനത്തിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് പിന്നെ കോൺഗ്രസ് മുക്ത ഭാരതം, രണ്ടാമത്തത് ഈ പിന്നെ പ്രാദേശിക പാർട്ടികളുടെ എലിമിനേഷൻ, മൂന്നാമത്തത് ഈ കോൺഗ്രസ് ഇതര ദേശീയ പാർട്ടികളെ ശൃംഖലയെ ചുരുക്കുക. അതായത് അതുപോലുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ ദേശീയ മുഖ്യധാരയിൽ നിന്ന് മാറ്റി പ്രാദേശിക മുഖ്യധാരകളിലേക്ക് ചുരുക്കുകയും അങ്ങനെ പ്രാദേശികമായിട്ട് മാത്രം താല്പര്യങ്ങൾ നിൽക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളാക്കി മാറ്റി നിലനിർത്തിയിട്ട് ഇതേപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലും ഈ പ്രാദേശിക അസ്തിത്വം പോലും ആ പ്രസ്ഥാനങ്ങൾക്ക് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രാഷ്ട്രീയ അജണ്ട. അതിനെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭയക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ CPM എടുത്താൽ ദേശീയ പാർട്ടിയായിരുന്ന CPM ഇപ്പം പ്രാദേശിക പാർട്ടി എന്നുള്ള ഒരു ഇതിൻ്റെ വക്കിൽ നിൽക്കുക. CPM താല്പര്യങ്ങൾ മുഴുവൻ കേരളം എന്ന ഒറ്റ സംസ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഈ പിന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ പിന്നെ ലോക്സഭാ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ഒരുമിച്ച് നടത്തുമ്പോൾ ഇവിടെ ചർച്ചയാവുന്നത് ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ മാത്രമായിരിക്കും. ആ സമയത്ത് CPM പ്രാദേശിക അജണ്ടയ്ക്ക് അതിൻ്റെ ശബ്ദം പോലും കിട്ടില്ല. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ദേശീയ താല്പര്യം നോക്കിയായിരിക്കും. അപ്പം ശരിക്കും CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രാദേശികമായ നിലനിൽപ്പ് പോലും അപകടത്തിലാവും. രണ്ടാമത്തൊരു കാര്യം, BJPക്കെതിരെ ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. ഈ കോൺഗ്രസ് എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? 1st Modi government, 2nd Modi government പതനത്തിന് ഇതിൽ തകർച്ച നേരിട്ട കോൺഗ്രസ് 3rd Modi government തിരിച്ചു വന്ന ആ ഇലക്ഷനിൽ എങ്ങനെയാണ് റിവൈവ് ചെയ്തെന്ന് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും. കാരണം പ്രാദേശിക പാർട്ടികളുടെ തോളിൽ ചവിട്ടിയാണ് കോൺഗ്രസ് തിരിച്ചു വരുന്നത്. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കി നിലനിന്ന ആ പ്രസ്ഥാനം നേട്ടമുണ്ടാക്കിയത് മുഴുവൻ BJP നേരിട്ട് ഏറ്റുമുട്ടിയല്ല, മറിച്ച് പ്രാദേശിക പാർട്ടികളുടെ കരുത്തിലാണ്. അപ്പോൾ ആ പ്രാദേശിക പാർട്ടികളുടെ കാര്യത്തിൽ ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് പോലും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രണ്ടാമത് പ്രാദേശിക പാർട്ടികൾക്ക് ദേശീയ പാർട്ടികളായിട്ട് മത്സരിക്കുന്ന ഒരു ഇലക്ഷൻ ആണെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്ക് കോമ്പറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അത് ഇല്ലാതാക്കുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിലെ ജനാധിപത്യ സ്വഭാവമാണ്. അത് അത് അവിടെയാണ് ഇതിൻ്റെ പൊളിറ്റിക്സ് കിടക്കുന്നത്. തീർച്ചയായും അവിടെയാണ് ഇതിൻ്റെ പൊളിറ്റിക്സ് കിടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആ രാഷ്ട്രീയ വശം ഇവിടെ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ കോൺഗ്രസ് ആയാലും CPM ആയാലും മറ്റ് പ്രാദേശിക കക്ഷികളായാലും ഇതിനെ എതിർക്കുന്നതിൽ അതിശയം പറയാൻ സാധിക്കില്ല അല്ലേ? സ്വാഭാവികമായിട്ട് എതിർക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കോൺഗ്രസ്സിന് സംഭവിച്ചിട്ടുള്ള ശോഷണം, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭവിച്ചിട്ടുള്ള ശോഷണം, CPM നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയി, ഇവിടെ പോലും ഇനിയിപ്പോൾ ഭാവിയിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു വിഷയം യാഥാർത്ഥ്യമാവുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് BJP എത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു സർവാധിപത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഏകാധിപത്യം എന്ന് പറയുന്ന ഒരു വിഷയം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് അതും അവരുടെ ഒരു ആശങ്കയിൽ നിന്ന് ഉദിച്ചു വന്നൊരു. തീർച്ചയായും അതല്ലേ, ഈ BJPയുടെ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്തേണ്ടത് അവരുടെ കൂടെ കടമയായതുകൊണ്ട്. BJP ഇപ്പോൾ നിലവിലെ ഭരണകക്ഷിയായ BJPക്ക് ഇനി അവരുടെ മുന്നോട്ടുള്ള പ്ലാൻ നടപ്പാക്കുന്നതിൽ ഈ പ്രാദേശിക പാർട്ടികളെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഈ ഇപ്പോൾ നമ്മൾ ഒരു വിഷയമെടുത്താൽ, ഒരു സംവരണ ഒരു പ്രശ്നമെടുത്താൽ, കേരളത്തിലെ ഒരു പൊതുവായ വികസന വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഈ സംവരണ വിഭാഗത്തിലെ ആൾക്കാരെ മുഖ്യധാരയിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രശ്നമല്ല ബീഹാറിലോ UPയിലോ ഉള്ള ആൾക്കാർ. അതെ. അപ്പോൾ ഇവിടുത്തെ കുറേ അങ്ങനെ കുറേ പ്രാദേശികമായ ജനങ്ങളിലേക്ക് ചെല്ലുന്ന, ജനങ്ങളെ തൊടുന്ന വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളുടെ ഒരു എന്താ പറയുന്നത്, ആ വിഷയങ്ങൾ കൂടി ചർച്ചയില്ലാതായി പോവും ഈ ഇത്തരത്തിലുള്ള
ഒരു പൊളിറ്റിക്കൽ അജണ്ട വരുമ്പോൾ ഈ പറയുന്ന വലിയ പ്രചാരണ കോലാഹലമാണ് ഈ അഞ്ച് വർഷം എല്ലാ അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രാദേശിക വിഷയങ്ങൾ മുങ്ങിപ്പോകും മുങ്ങിപ്പോകും. അപ്പോൾ ആ ഒരു വിഷയങ്ങളുണ്ട്. അതായത് ഒരു പിന്നെ ഇപ്പോൾ ഈ ഒരു ഫെഡറൽ സംവിധാനത്തെ ഹാമ്പർ ചെയ്യുന്നത് മാത്രമല്ല, അതിനെ തടസ്സപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ജനങ്ങളുടെ പല വിഷയങ്ങളും ഈ പ്രചാരണ കോലാഹലങ്ങൾക്കിടയ്ക്ക് മുങ്ങിപ്പോകും. ഇപ്പോൾ ബി ജെ പി അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാനാണ് ഇത്തരം ഒരു ധൃതി പിടിച്ച് ഉള്ള ഒരു 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 പ്രോസസ്സിലേക്ക് അവർ കടന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിന് ഒരു മൂന്ന് വശം നമുക്ക് അങ്ങനെ കണ്ടെത്താൻ സാധിക്കും. ഒന്ന്, രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുള്ള ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നു എന്ന്, അത് വികസനത്തിൻ്റെ തടസ്സപ്പെടുത്തുന്ന കുറേയേറെ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ എപ്പോഴും തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നാൽ രാജ്യത്തിൻ്റെ വികസനം തടസ്സപ്പെടും, അപ്പോൾ അത് ഒഴിവാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഇതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം, പ്രാദേശിക വിഷയങ്ങൾ മുങ്ങിപ്പോകുമെന്നുള്ളൊരു സാമൂഹ്യ വിഷയം. ഈ രണ്ട് വിഷയങ്ങളും അഡ്രസ്സ് ചെയ്തേ മതിയാവൂ എന്ന് തന്നെയാണ്, പക്ഷേ അത് എങ്ങനെ എന്നുള്ളതാണ്. ഈ ആർ എസ് എസ് അജണ്ട എന്ന് പറയുമ്പോൾ ഈ ആർ എസ് എസിൻ്റെ ഇതിനകത്തുള്ള താല്പര്യം രാഷ്ട്രീയമല്ല. ആർ എസ് എസിൻ്റെ ഇതിനകത്തുള്ള താല്പര്യം രാഷ്ട്രീയത്തിനുപരി അവർ കരുതുന്നത് ഒരു സാംസ്കാരിക ദേശീയത ശക്തിപ്പെടണമെന്നാണ്. ഈ സാംസ്കാരിക ദേശീയത ശക്തിപ്പെടുന്നതിന് അവർ കാണുന്ന തടസ്സം എന്ന് പറയുന്നത് പ്രാദേശികവാദം. പല രാഷ്ട്രീയ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും അടിസ്ഥാനം കിടക്കുന്നത് പ്രാദേശികവാദത്തിലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് തമിഴ്നാട്ടിലെ ഡി എം കെ, അവർ പ്രാദേശികവാദത്തിലാണ് നിൽക്കുന്നത്. തെലുങ്ക് ദേശം ആന്ധ്രയിൽ അവരും പ്രാദേശികവാദത്തിലാണ് നിൽക്കുന്നത്. കർണാടകത്തിലെ ജനതാദളിനെ നോക്കിയാലും അവർ പ്രാദേശികവാദത്തിലാണ്. ഇങ്ങനെ പിന്നെ എൻ സി പിന്നെ നോക്കിയാലും ശിവസേന നോക്കിയാലും തൃണമൂൽ കോൺഗ്രസ് നോക്കിയാലും ഒക്കെ അവരുടെയൊക്കെ റൂട്ട് കിടക്കുന്നത് പ്രാദേശികവാദങ്ങളിലാണ്. ഈ പ്രാദേശികവാദങ്ങൾ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരാണെന്നാണ് ആർ എസ് എസിൻ്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് ഈ പ്രാദേശികവാദങ്ങൾ പ്രാദേശിക പാർട്ടികളും നിലനിൽക്കുന്നതിന് അവരൊരു ഒരു ഒരു പ്രതിസന്ധിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഇതുപോലുള്ള ഒരു രാജ്യം, ഒരു തിരഞ്ഞെടുപ്പ്, ഒരു നിയമം ഇതൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ പാർട്ടികളൊക്കെ ഇല്ലാണ്ടായി പോകും. കാരണം അവരുടെ റൂട്ടാണ് കട്ട് ചെയ്യുന്നത്, അവരുടെ അടിവേരാണ് കട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ അവർ അവർ അതാണ് ആ ലക്ഷ്യമാണ് അവർ കാണുന്നത്. ഇത് തന്നെയാണ് പ്രാദേശിക പാർട്ടികൾ ഇതിനകത്ത് ആശങ്ക ഉണ്ടാക്കുന്നത്. അല്ലെ, ഇതിനകത്ത് ഈ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു എസൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ബഹുസ്വരതയാണല്ലോ. അപ്പോൾ ഈ ഡിസെൻറ്റിന് കൂടി ഒരു വിയോജിപ്പിന് കൂടി ഇടമുള്ള ഒരു സ്ഥലമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ബഹുസ്വരതയും വിയോജിപ്പും ഇല്ലാത്ത ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഈ രാജ്യത്തിനെ ഈ തെരഞ്ഞെടുപ്പ് ഏകീകരണം കൊണ്ടുപോകുമെങ്കിൽ അത് വളരെ അപകടകരമാണ്. ആ ഒരു സിറ്റുവേഷൻ ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ പാർട്ടികൾ മുഴുവൻ അതിനെ എതിർക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ ബി ജെ പി ഇതിനെ എങ്ങനെ മറികടക്കും, പിന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇങ്ങനെ എതിർക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിർക്കാനുള്ള സ്കോപ്പ് വാസ്തവത്തിൽ കുറവാണ്. കാരണം ഇതിൻ്റെ മുന്നിൽ അവർ നിർത്തിയിരിക്കുന്നത് വികസനമാണ്. ഇപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ച് നടന്ന അക്രമങ്ങൾ, രാഷ്ട്രീയ പ്രതിസന്ധി, വികസന പ്രതിസന്ധി, സാമ്പത്തികമായിട്ടുള്ള ചെലവ്, പിന്നെ സാമ്പത്തിക മുരടിപ്പ്, ഇതൊക്കെയാണ് അവർ മുന്നിൽ കാണുന്നത്. അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ ഈ പിന്നെ രാഷ്ട്രീയ നേതാക്കളിലും പ്രസ്ഥാനങ്ങളിലും ജനങ്ങൾക്കുള്ള വിശ്വാസം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണിത്. ആരും രാഷ്ട്രീയ നേതാക്കളെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ജനങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. പിണറായി വിജയൻ ഇവിടുത്തെ ഏറ്റവും ജനസ്വാധീനമുള്ള ജനപ്രിയനായ നേതാവാണ്. പക്ഷേ അദ്ദേഹം അമേരിക്കയിൽ പോകുന്നത് കേരളത്തിൻ്റെ താല്പര്യത്തിനാണോ എന്ന് ഏതെങ്കിലും മലയാളിയോട് ചോദിച്ചാൽ അല്ല എന്നായിരിക്കും ഉത്തരം. കാരണം അദ്ദേഹത്തിന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് അദ്ദേഹം കുറേ കൂടി കമ്മിറ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ് മറ്റ് പൊളിറ്റീഷ്യനായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ എന്നിട്ട് പോലും ജനങ്ങൾ അദ്ദേഹത്തിന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിനെ ബി ജെ പി മറികടക്കുന്നത് എങ്ങനെയാണ്? ബി ജെ പി മോഡി എന്ന വ്യക്തി പ്രഭാവത്തിന് മുന്നിലെടുക്കുന്നു. ഈ മോഡി എന്ന് പറയുന്നത് ഒരു വികസന നായകനാണോ, ഒരു വർഗീയവാദിയാണോ, ഒരു ഫാസിസ്റ്റാണോ, ഒരു വികസന വിരുദ്ധനാണോ എന്നൊക്കെ ചോദിച്ചാൽ ജനങ്ങൾ കൊടുക്കുന്ന ആൻസർ അദ്ദേഹം ഒരു വികസനത്തിൻ്റെ യോദ്ധാവ് എന്നായിരിക്കും. അതെ, കാരണം ഇന്ത്യയെ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളെന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരാൾ ഇന്ത്യയെ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു കാര്യം കൂടി ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും എന്നുള്ളതാണ്. കാരണം കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്നതിനെക്കുറിച്ച് നടത്തിയ പ്രാഥമിക സർവേയിൽ 81% ജനങ്ങളും അതിനെ പിന്തുണച്ചു. യെസ്. അപ്പോൾ അതാണ് ഈ ഒരു ഒരു കാര്യത്തിൽ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് കേന്ദ്രത്തെ സംബന്ധിച്ച്, ബി ജെ പിയെ സംബന്ധിച്ച് അത് വലിയൊരു മേൽക്കൈ നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. മറുപക്ഷത്തിന് വല്ലാത്തൊരു വെല്ലുവിളിയാകും അല്ലേ? തീർച്ചയായും. ഈ ഇപ്പോൾ സർവേ നടത്തി എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ഒരു സമയത്താണ് ആ സർവേ നടന്നിരിക്കുന്നത്. രണ്ടാമത്, അന്ന് വലിയ പ്രചണ്ഡമായ പ്രചാരണമായിരുന്നു ബി ജെ പി 400 സീറ്റിൽ മുകളിൽ നേടും എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ പറയുന്നത് ഈ ആ ഇലക്ഷനിൽ തന്നെ മോഡിയുടെ വിശ്വാസ്യതയ്ക്ക് ജനങ്ങളിൽ ഒരു ഇടിവ് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഈ അയോധ്യ ക്ഷേത്രമായി ബന്ധപ്പെട്ട് നിന്ന് ആ കോൺസ്റ്റിറ്റ്യുവൻസി പോലും പിന്നെ ബി എസ് പി സ്ഥാനാർത്ഥിയായിരിക്കുന്നു. മോഡി ആദ്യം ട്രെയിൽ ചെയ്യായിരുന്നു, അതായത് പിന്നിലായിരുന്നു ഈ പറയുന്ന വാരണാസിയിൽ. അപ്പോൾ ജനങ്ങൾ അവരുടെ അജണ്ട സെറ്റ് ചെയ്യുന്നത് എന്താണ്? അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഈ സർക്കാർ ആക്ട് ചെയ്യുന്നത് എങ്ങനെ എന്നതൊക്കെ വെച്ചാണ് ആ അജണ്ട സെറ്റ് ചെയ്യുന്നത്. അത് ശരിയാണ്, പലപ്പോഴും മാറി മറിയാം. അതെ, ഇനിയിപ്പോൾ ഒരു സർവേ കൂടി നടത്തി കഴിഞ്ഞാൽ അതിൽ അഭിപ്രായം മാറി വരും എന്നാണോ അരവിന്ദ് കരുതുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ പറയുന്നത് പോലെ പഴയ ഒരു ഹൈപ്പോ അജണ്ട സെറ്റിങ്ങോ മോഡി ഈ മോഡി സർക്കാരിൻ്റെ കാലത്തില്ല. പണ്ട് പലതും വലിയ രീതിയിലുള്ള ഇപ്പോൾ പ്രധാനമന്ത്രിയെ മുൻനിർത്തി അല്ലെങ്കിൽ പ്രധാനമന്ത്രി മാത്രം എന്നുള്ള നിലയിലേക്കായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ 5 സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ പ്രതിപക്ഷം ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിന് കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടി വന്നു. മറ്റത് ഏകപക്ഷീയമായ ഒരു റോളിൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ആ തരത്തിലുള്ള ഒരു വ്യക്തി പ്രഭാവം മോഡിക്ക് എത്ര കണ്ടിനി മുന്നോട്ട് വെക്കാനാകും എന്നതൊരു വലിയ ചോദ്യമാണ്. വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. പല വശങ്ങളും ഈ വിഷയത്തിനുണ്ട് എന്നും നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ ചർച്ചകൾ ഇപ്പോൾ രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചർച്ചയിലും അത് തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ട തീർച്ചയായും പ്രസക്തം തന്നെയാണ്. അത് ഏവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്ത് എന്നുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള ചോദ്യത്തിന് ഏത് തരത്തിലുള്ള മറുപടിയായിരിക്കും ജനങ്ങൾക്ക് കൂടി കിട്ടുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. മറ്റൊരു മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം, പ്രാദേശിക വിഷയങ്ങൾ മുങ്ങിപ്പോകുമോ, ശ്രദ്ധിക്കപ്പെടാതെ പോകുമോ, അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കുമോ എന്നുള്ള ഒരു കൺസേൺ കൂടി ഏവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിന് ഏത് തരത്തിലുള്ള പരിഹാരമാണ് ഇനി രാജ്യമെമ്പാടും നടക്കാൻ പോകുന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളതിനും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും. ടോക്കിംഗ് പോയിൻ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത PS അനിൽകുമാറിനും അരവിന്ദ് ബാബുവിനും നന്ദി.